Hi friends, welcome back to my channel Tasty Wishes. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെട്ടിനാടൻ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇവിടെ എടുത്തുവെച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ബേലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, 1 കിലോ ചിക്കൻ മീഡിയം സൈസിൽ അരിഞ്ഞ് വെച്ചത്, പിന്നെ 2 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് അരി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിലേക്ക് 2 പച്ചമുളക് ഇട്ട് ചതച്ചെടുത്തതാണ്, 4 ടേബിൾ സ്പൂൺ കട്ടതൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിന് സൺഫ്ലവർ ഓയില്, മല്ലിയില അരച്ചെടുത്തത്, ആവശ്യത്തിനുള്ള നെയ്യ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്ക് ആദ്യം നമ്മുടെ കുതിർത്ത് വെച്ചിട്ട് നമ്മൾ നന്നായി വാർത്തെടുക്കണം. ആ റൈസിനെ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നല്ലൊരു വാരിയൊന്നും പൊട്ടാതിരിക്കാനും പിന്നെ അരിക്ക് നല്ലൊരു ഗ്ലേസിങ് ഇട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കയിലേക്ക് നമ്മുടെ 2 കപ്പ് അരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നാൽ നമുക്ക് ഇതിനെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ അരിയിൽ നെയ്യ് മുഴുവൻ കോട്ടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നന്നായി ഒന്ന് റോസ്റ്റ് ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇനി നമുക്കിതിനെ മാങ്ങി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇനി വേറൊരു മസാല വർക്ക് ദമ്മിടയൊന്നും ചെയ്യണില്ല, ഒക്കെ ഇതിനോടൊപ്പം തന്നെയാണ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബേലീഫും പട്ടയൊക്കെ ഇട്ടെടുക്കാം. നമുക്കതിനൊന്ന് വാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാള മൂത്ത് നിന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പെരിഞ്ചീരകവും പച്ചമുളകിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റ് ആവുമൊന്നും വേണ്ട. എന്നിട്ട് അതിനെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റോസ് മെല്ലും മാറുന്നത് വരെ നമുക്കിതിനെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് മല്ലിയിലയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മല്ലിയില അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അധികം മസാലയൊന്നും ഇല്ലാതെയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു ബിരിയാണിക്ക് നല്ലൊരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലെല്ലാത്തിലും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചിക്കൻ പീസസിനെ ആദ്യം ഇതിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ മസാലകളും നമ്മുടെ പീസസിൽ യോജിക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മസാലകൾ എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തൈരിനെ നമ്മുടെ ചിക്കനിലേക്ക് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ഇതാ നന്നായി വെന്തിട്ടായിട്ട് വെള്ളമൊക്കെ ഊർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് കുതിർത്ത അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളമാണ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഈ വെള്ളത്തിൽ നിന്നും യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ റൈസിനെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് യോജിപ്പിച്ച് നമ്മുടെ മസാലകളിലൊക്കെ കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ ബിരിയാണി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ മേലോട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ റൈസൊക്കെ വെന്ത് നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.